അപ്പോൾ ജീവനത്തിലേക്ക് ഒരു 10 ദിവസത്തെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പ്രകൃതി ചികിത്സാനുഭവത്തിന് വേണ്ടി വന്നിട്ടുള്ള 2 പേരെയാണ് പരിചയപ്പെടുത്തുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് ഉള്ള ബോബി ചേട്ടനും മേരി ചേച്ചിയും. അപ്പോൾ കുറച്ച് ദിവസമേ ലീവൊക്കെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് കുറച്ച് ദിവസം മാത്രം കൈപിടിച്ചു വന്നു. എന്നാലും ഒരു പുതിയ ജീവിത രീതിയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പരിചയപ്പെട്ടതെന്നൊന്ന് പറഞ്ഞു. എന്തൊക്കെ വിശേഷങ്ങളാണ് പറയാനുള്ളത്? ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ബോബി. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റായിട്ടൊരു 16 വർഷമായി. അപ്പം മെഡിക്കേഷൻസും അതുപോലെ ഇൻസുലിനും ആയിട്ടായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇൻസുലിൻ്റെ 30 യൂണിറ്റ് രാവിലെയും 30 യൂണിറ്റ് വൈകിട്ടും അതുപോലെ കൂട്ടത്തിൽ മെഡിക്കേഷൻസുമായിട്ട് തീരെ കൺട്രോളല്ലാത്ത രീതിയിലുള്ള ഒരു ഡയബറ്റിക് പേഷ്യൻ്റായിരുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടുത്തെ ജീവനത്തിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ കാണാൻ ഇടയായി അവിടെയായിരുന്നപ്പോൾ. അങ്ങനെ മേരി എന്നോട് പറഞ്ഞു ഇതിനെപ്പറ്റി. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ ലീവിന് വരുമ്പോൾ ഇവിടെ പോകാമെന്നൊക്കെ തീരുമാനിച്ചു. പിന്നെ നമുക്ക് കുറച്ച് ദിവസങ്ങളെ ഇവിടെ കഴിയാൻ പറ്റുള്ളൂ, 10 ദിവസം. അപ്പം അത് പറ്റുമോ എന്ന് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. അപ്പം പോരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ 10 ദിവസത്തേക്ക് ഇവിടെ എത്തി. എത്തി ഇവിടുത്തെ രീതികളെല്ലാം അറിഞ്ഞ് വളരെ നല്ല രീതിയിലുള്ള ഇവിടെ ചികിത്സയൊന്നുമില്ല. നമ്മുടെ ജീവിത രീതി എങ്ങനെയാണോ മാറ്റേണ്ടത് അത് മാറ്റി ഉള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഒരു ഒന്ന് രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേനും എൻ്റെ ഷുഗറൊക്കെ നല്ല നോർമലായി. ഇൻസുലിനൊക്കെ ഒത്തിരി ഡോസ് കുറച്ചെടുത്തു. പിന്നെ മെഡിക്കേഷൻസ് ഉണ്ടായിരുന്നത് എടുക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ പതിയെ പതിയെ തീരാറായപ്പോഴത്തേനും തീരെ ഒരു ചെറിയ എമൗണ്ട് ഒരു ഇൻസുലിൻ ഒരു 10 യൂണിറ്റ് ഒരു മിഡ് ഡേയിൽ മാത്രം എടുത്തിട്ട് ബാക്കി എല്ലാ സമയത്തും നോർമലായിട്ടുള്ള ബ്ലഡ് ഷുഗറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നന്നായിട്ട് ഷുഗർ മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു സമയം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ജീവനത്തിൽ വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇവരെല്ലാം പരിചയം ഇത്രയും കാലം ഇപ്പോൾ കുറച്ച് നേരത്തെ തുടങ്ങിയല്ലോ. എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്? എനിക്ക് 29 വയസ്സിൽ ഡയബറ്റിക് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഒരു 16-17 വർഷം ആയിരിക്കുന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്ര നാള് കൊണ്ടും നമ്മൾ പലതും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും, ഒത്തിരി കാര്യങ്ങളും ചെയ്തു. അതിൽ നിന്നും എന്നിട്ട് കൺട്രോളിൽ വരാത്ത ബ്ലഡ് ഷുഗർ ഇപ്പോൾ ജീവനത്തിൽ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് മാനേജ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? എങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇവിടെ ഈ ഷുഗർ കുറയ്ക്കാനായിട്ട് എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക? പ്രധാനമായിട്ടും ഇവിടുത്തെ ഭക്ഷണ രീതികൾ, അതുപോലെ തന്നെ വ്യായാമം, അതൊക്കെ തന്നെയാണ്. അതുപോലെ നമുക്ക് പറ്റിയ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നമുക്ക് മെൻ്റലി ശരിക്കും നല്ലൊരു ഹാപ്പി ആയിട്ട് നമുക്ക് പോകാം. അധികം സ്ട്രെസ്സൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ കഴിയും. അത് ഒരു വലിയൊരു ചേഞ്ച് ആയിരുന്നു. അപ്പം ഇവിടുത്തെ ആ രീതികൾ തന്നെയാണ്, ഇവിടുത്തെ ആഹാര രീതിയും അതിനുള്ള സമയം എങ്ങനെയാണോ ഉള്ള സമയത്ത് അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോയാൽ മതി. അത് വളരെ നല്ല ചേഞ്ച് ആയിരുന്നു. എന്തായാലും ബോബിച്ചേനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ഒരാളായിട്ടും ഭക്ഷണത്തിൽ നമ്മൾ ഉപവാസം പോലും എടുത്തിട്ടില്ല. ഭക്ഷണത്തിൽ ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എല്ലാ ചോറും ചപ്പാത്തിയും കപ്പയും പുട്ടും ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ്. പഴങ്ങളെല്ലാം മധുരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് ഷുഗർ നമ്മൾ കുറച്ചത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഫിസിക്കലായിട്ടുള്ള ബോഡിയുടെ സ്ട്രെയിൻ കുറഞ്ഞിരുന്നു. ഭക്ഷണം നമ്മൾ ഒന്നും ഒഴിവാക്കിയില്ല എന്ന് പറയുമ്പോഴും കൃത്യമായിട്ടുള്ള ചേരുവകളോടൊക്കെ ചേർത്താണ്ട് നല്ല ഫുഡ് കോമ്പിനേഷനൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചതെന്നുള്ളത് കൊണ്ട് എല്ലാ ആഹാരവും കഴിച്ചു. പക്ഷെ എൻ്റെ ശരീരത്തിന് അതുകൊണ്ടുള്ള സ്ട്രെയിൻ വളരെ കുറവായിരുന്നു. നേരത്തെ പറഞ്ഞു മാനസികമായിട്ടും വളരെ ഫ്രീ ആയിരുന്നു. അപ്പം മെൻ്റൽ സ്ട്രെയിൻ കുറഞ്ഞു, ഫിസിക്കൽ സ്ട്രെയിൻ കുറഞ്ഞു, ശരീരം പഴയപടി ആരോഗ്യത്തിലേക്ക്. അപ്പോൾ ശരീരത്തിന് ഒരു ആരോഗ്യത്തിലേക്ക് വരാനുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ കൊണ്ട് നിർത്തിക്കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വാസ്തവത്തിൽ ഇങ്ങനെയാണ് ആ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരുന്നൊരിടം മാത്രമാണ്. ഈ ഇടം നിങ്ങൾ തിരിച്ചു പോയിട്ട് സ്വന്തം ജീവിതത്തിൽ അങ്ങോട്ട് സൃഷ്ടിക്കണം. മേരി ചേച്ചിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? മേരി ചേച്ചിക്ക് ഇത് കൊടുക്കട്ടെ. മേരി ചേച്ചിയുടെ പ്രൊഫഷനൊക്കെ ഒന്ന് പറഞ്ഞോളൂ. മേരി ചേച്ചി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നെല്ലാം ഒന്ന് പറയാം. ഞാനൊരു നേഴ്സാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ ഇത് തന്നെ
അപ്പം ഇപ്പം 10-25 വർഷമായിട്ട് നേഴ്സാണ്. എനിക്കിത് തന്നെയാണ്, എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടിയത് ഇത് തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ പ്രൊഫഷനിലാണെങ്കിലും അറിയാമല്ലോ, ഇത്രയും ഡയബറ്റിക്സ് കൂടിയിരിക്കുന്ന ഒരാൾക്ക് ഇതിവിടെ വന്നിട്ടാണ്. ഇത്രയും നാൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പം കല്യാണം കഴിച്ച് ഉടനെ തന്നെ ഡയബറ്റിക്കായിരുന്നു. ഇത്രയും നാളായിട്ടും മാറാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പം ഇത്രയും വ്യത്യാസം വന്നിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ എൻ്റെ സന്തോഷം. പിന്നെ അതുകൂടാതെ എനിക്ക് പറയാനുള്ള, ഞങ്ങൾ ഫാമിലിയായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം 3 കുട്ടികളുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പം ടീനേജ് പ്രായത്തിലുള്ള 3 പിള്ളേരുമായിട്ട് വന്നു. ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, ഇവിടുത്തെ ഫുഡൊക്കെ അവർക്ക് ശരിയാകുമോ, ഇവിടുത്തെ അന്തരീക്ഷം ശരിയാകുമോ, കുട്ടികൾക്ക് ഇവിടെ എങ്ങനെയാണ് എല്ലാവരുമായിട്ടും മിങ്കിളാവുമോ, ഇതൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് നല്ല അതേപ്പറ്റി ഒരു വറി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു വീട്ടിലേക്ക് വന്ന് ആദ്യത്തെ ഒരു ദിവസത്തെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് പ്രോബ്ലമേ നമുക്കുണ്ടായുള്ളൂ. നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും, അവരും ഒരു ഫാമിലിയിൽ ജീവിക്കുന്ന പോലെ ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെ ജീവിച്ചു. പിന്നെ ഭക്ഷണം, ഭക്ഷണമാണെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റാത്തതായിട്ടൊരു ഭക്ഷണമോ അവരൊന്നിനു വേണ്ടി ക്രേവ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാക്കുമോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം എല്ലാ മനുഷ്യർക്കും സാധാരണയായിട്ട് കഴിക്കാവുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ ഇതുണ്ടായതെന്നും, നമുക്കൊരു വീട്ടിൽ എങ്ങനെ ജീവിക്കാമെന്ന് ഞങ്ങളിവിടെ നിന്ന് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും നമ്മുടെ ഒരു ഫാമിലി എങ്ങനെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാം, പിന്നെ നമ്മുടെ എല്ലാ ഇതുപോലെ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികമാണേലും ശാരീരികമാണേലും. ഇപ്പം ഞാനിവിടെ വന്ന് കൂടുതൽ പഠിച്ച വേറൊരു കാര്യം, മനസ്സും ശരീരവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്നുള്ള ആ ഒരു, നമുക്കത് അറിയാമെങ്കിലും ഇത്രയും ക്ലിയറായിട്ട് ഡോക്ടറുടെ അടുത്തുനിന്ന് പഠിക്കുകയാണ് ചെയ്തത്. അത് ഇനിയും കൂടുതൽ നമ്മൾ ആ മനസ്സും ശരീരവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതം നമുക്ക് ഏറ്റവും നല്ലതായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് നമ്മൾ ഇവിടുന്ന് പഠിച്ച് ഇനി അത് തുടർന്നു കൊണ്ടുപോയി ഇതുപോലെ തന്നെ ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തൊക്കെ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു എന്ന് പറയാനായിട്ട് പറ്റുമോ? എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ബാക്ക് പെയിന്, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ. നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഒരു രോഗലക്ഷണങ്ങളാണ്, പക്ഷെ നമ്മളതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ വലിയൊരു രോഗമായിട്ട് വന്നു കഴിയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. അതിനു മുമ്പ് തന്നെ നമ്മുടെ ശരീരം ഈ കാണിക്കുന്നതൊക്കെ നമ്മുടെ ഓരോ രോഗലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനെ നമുക്ക് ഈ ഇവിടെ നമുക്ക് മെഡിറ്റേഷനും യോഗയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെയൊക്കെ നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും നമുക്ക് ആ പഠിച്ച പ്രധാന ഒരു കാര്യം ഞാൻ അത് പറയുകയാണെങ്കിൽ, നമുക്ക് വേണ്ടത് ആഹാരം വേണം, വിശ്രമം വേണം, പിന്നെ വ്യായാമം വേണം. ഇതെല്ലാം അതെ അതെ മെൻ്റൽ സ്ട്രെസ് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അതിനെല്ലാം ഉള്ളൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഇതിൽ കൂടെ പോയത്. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചതും അതിൽ കൂടെ തന്നെയാണ്. വലിയ വലിയ പ്രോഗ്രാമൊന്നുമല്ല, പക്ഷേ ഇവിടെ നിന്നിട്ടുള്ള നമുക്ക് മെഡിറ്റേഷനുണ്ട്. ആ മെഡിറ്റേഷൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ, അതാരും പറഞ്ഞു തന്നിട്ടല്ല, നമ്മൾ തന്നെ നമ്മളെ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ട്. ചേച്ചി ഭയങ്കര സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, പതുക്കെ പതുക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയും. എന്തായാലും വളരെ സന്തോഷം. രണ്ടുപേരും കുടുംബവും ഒരുപോലെ ഒരു പ്രകൃതി ജീവനത്തിലേക്ക് കയറുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. കാരണം ഇവിടെ ഓരോ രക്ഷിതാക്കളും ചികിത്സയ്ക്ക് എത്തുമ്പോൾ, ഞാൻ ഇതൊന്ന് എടുക്കുന്നുണ്ട്, ഇവിടെ ഓരോ രക്ഷിതാക്കളും ചികിത്സയ്ക്ക് വേണ്ടി എത്തുമ്പോൾ ഞാൻ അവരോടും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം തന്നെയാണ്, അവരുടെ ഒരു രക്ഷ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അടുത്തൊരു തലമുറ ഈ വഴിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവർ വളരെ കൂടിയ ഒരു ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിലേക്ക് ഉയർന്നു വരും. ഇപ്പോൾ ശരിക്കും നമ്മളുടെ പരിണാമ സിദ്ധാന്ത പ്രകാരം എല്ലാ തലമുറയും മുൻതലമുറയേക്കാളുള്ള ആരോഗ്യം കൂടിയവരായിരിക്കും എന്നുള്ളതാണ് നിയമം, അതൊരു പ്രകൃതി നിയമമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ല, ഓരോ തലമുറ കഴിയും തോറും ആരോഗ്യം കുറഞ്ഞവരായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് ഒരു തടയിടണമെങ്കിൽ
പ്രകൃതി നിയമം നടപ്പിലാവണമെങ്കിൽ ഈ ഒരു പ്രകൃതി നിയമം അനുസരിച്ചുകൊണ്ടുള്ള നമ്മളിപ്പോൾ ഇവിടെ പരിശീലിക്കുന്ന ഒരു ജീവന രീതി കുട്ടികൾക്ക് പരിശീലിപ്പിക്കാൻ പറ്റിയാൽ അത് വലിയ വിജയമായിരിക്കും. അപ്പോൾ അങ്ങനെ അടുത്തൊരു തലമുറ രക്ഷപ്പെടാൻ നിങ്ങൾ രണ്ടുപേരും കൂടി കാരണമാവുന്നു എന്നറിഞ്ഞാൽ അതിലാണ് ഏറ്റവും സന്തോഷമുള്ളത്. അപ്പോൾ വളരെയധികം നന്ദി.